സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടിട്ട് നാളുകളായി. നക്ഷത്രങ്ങളെ കാണാനില്ല. വലിയ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷ്യമില്ലാതെ ഈ കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ ഉണ്ടായിരുന്ന സകല മനുഷ്യരുടെയും ആശ നശിച്ചു. അവർ ഭക്ഷണം കഴിക്കുന്നില്ല. വളരെ നിരാശരായി കഴിഞ്ഞുകൂടുകയാണ്. എന്നാൽ സംഭവിച്ചത് എന്താണെന്നറിയാവോ? യഹോവയായ ദൈവം പൗലോസിനോട് വന്ന് പറയുകയാണ്, പൗലോസേ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. പൗലോസ് ആ വാക്ക് വിശ്വസിച്ച് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ അവർക്കത് ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. കാരണം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽപ്പെട്ട ഒരു കപ്പൽ രക്ഷപ്പെടുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷേ പൗലോസ് പറയുന്നു, കപ്പൽ തകർന്നേക്കാം, പക്ഷേ ഒരു കേടും വരുത്താതെ സൂക്ഷിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാവിലെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, എല്ലാ തകർച്ചയുടെയും മധ്യത്തിൽ കാലൂന്നി നിൽക്കുമ്പോഴും സർവശക്തനായ ദൈവത്തിന് നിന്നോടും നിന്റെ ഭവനത്തോടും പറയാനുള്ള സന്ദേശം, ഭാരപ്പെടണ്ട. ദൈവമാണ് നിന്നോട് ദൂത് പറഞ്ഞതെങ്കിൽ, ദൈവമാണ് നിന്നോട് ആലോചന പറഞ്ഞതെങ്കിൽ, ആ ദൈവമായ കർത്താവ് ഇന്ന് രാവിലെ വീണ്ടും നിന്നോട് പറയുന്നു, ഇല്ല, പ്രയാസപ്പെടണ്ട, നീ തകരില്ല. ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഞാൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. ഇന്ന് രാവിലെ എന്നോട് ചേർന്ന് ഈ വചനമൊന്ന് പറയാൻ കഴിയുമോ? എന്നെ ഉയർത്തുന്ന ഒരു ദൈവം, എന്നെ മാനിക്കുന്ന ഒരു ദൈവം, എന്നെ വഴി നടത്തുന്ന ഒരു ദൈവം, തകർച്ചകളുടെ മധ്യത്തിലും എന്നെ ഉയർച്ചകളിലേക്ക് നടത്താൻ കഴിയുന്ന ഒരു ദൈവം, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നിന്ന് രാവിലെ ഒന്ന് പറയാൻ കഴിയുമോ? പ്രതീക്ഷകൾ അസ്തമിച്ച ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ ഇന്ന് രാവിലെ കർത്താവ് നമ്മളോട് പറയുന്ന സന്ദേശം വിശ്വസിക്കുക. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കർത്താവ് നമ്മളെ അതിനെ സഹായിക്കട്ടെ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തന്മാർവിൽ എന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തന്മാർവിൽ എന്നെ ചേർത്തിടും. നല്ലവൻ യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾക്കടുത്തു വരുവാൻ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ലഭിക്കുന്ന അങ്ങയുടെ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ ആശ്വാസദായകനായ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുന്ന കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിലെ അപ്പൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, കൃപകൾ അനുഭവിച്ചറിയുവാൻ അങ്ങ് അനുവദിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.